അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം ചക്കയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കുമ്പിളപ്പം. ഞാനിത് ഇടനേല വെച്ചാണ് ഉണ്ടാക്കിയേക്കുന്നത്. ഇടനില ഇല്ലാത്തവർക്ക് വാഴയില വെച്ചും കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡിലാണ് ചെയ്തേക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ കുമ്പിളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 25 ചക്കച്ചുളയാണ്. അത്യാവശ്യം വലിപ്പമുള്ള 25 ചക്കച്ചുള. ആദ്യം നമുക്കിതിൻ്റെ ചകണിയും കുരുമൊക്കെ കളഞ്ഞ് ഒന്ന് ക്ലീൻ ആക്കി വയ്ക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മധുരമുള്ള വരിക്ക ചക്കപ്പഴമാണ്. ഇനി നമുക്കത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒത്തിരി ഒന്നും ചെറുതാക്കണ്ട, നമുക്കിത് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതാണ്. ഇപ്പം ഇതാ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ബൗളിലേക്ക് മാറ്റാം. ഇപ്പം നമ്മുടെ ചക്കപ്പഴമെല്ലാം മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ ചക്കപ്പഴം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. ഞാനിവിടെ ഒരു 200 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് മാറ്റം വരും. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരട്ടെ. ഇപ്പോൾ അതാ നമ്മുടെ ശർക്കര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/3 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ എടുത്തേക്കുന്നത് പുട്ടുപൊടിയാണ്. പുട്ടുപൊടിക്ക് കുറച്ച് തരികൾ ഉണ്ടാകുമല്ലോ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ പുട്ടുപൊടി ഇല്ലെങ്കിൽ സാധാരണ ഇടിയപ്പം ഒക്കെ ഉണ്ടാക്കണ അരിപ്പൊടി ആയാലും മതി. നൈസ് ആയിട്ടുള്ള അരിപ്പൊടി, വറുത്ത അരിപ്പൊടി എടുക്കണം. ഇനി ഈ അരിപ്പൊടിയിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചില്ലേ ശർക്കര പനി, അത് ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അരിപ്പൊടിയും ശർക്കരയും കൂടെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ തേങ്ങയും ശർക്കരയും അതേപോലെ തന്നെ അരിപ്പൊടിയും നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടിയും അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. രണ്ടെന്നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മുടെ ചക്കപ്പഴം അരച്ച് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചക്കപ്പഴവും അരിപ്പൊടിയും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ കുഴച്ച് നോക്കുമ്പോൾ മാവ് ലൂസാണെങ്കിൽ കുറച്ചുകൂടി അരിപ്പൊടി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇത് ഒത്തിരി ലൂസാകാനും പാടില്ല, ഒത്തിരി തിക്കാകാനും പാടില്ല. കുറച്ചുകൂടി ഇട്ട് കൊടുക്കുവാണേ. ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്, ഇത്രയും മതി. ഇപ്പോൾ നമ്മുടെ ചക്കയുടെക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുമ്പിളം ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ കുമ്പിളപ്പം ഉണ്ടാക്കുന്നത് ഇടനിലയിലാണ്. ഇതിലുണ്ടാക്കുമ്പോൾ ഈ ഇലയുടെ ടേസ്റ്റും അതേപോലെ തന്നെ മണവും നമ്മുടെ കുമ്പിളപ്പത്തിനുണ്ടാകും. അത് നല്ല ടേസ്റ്റാണ്, അതേപോലെ തന്നെ മണവും സൂപ്പറായിരിക്കും. ഇതില്ലെങ്കിൽ വാഴയിലുണ്ടാക്കിയാൽ മതി. ഇലയൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം എടുക്കാൻ. എനിക്കിപ്പോൾ കിട്ടിയേക്കുന്നത് ചെറിയതാണ്, അപ്പോൾ ചെറുതായിട്ട് തന്നെ കുമ്പിള് കുത്താൻ പറ്റുള്ളൂ. വലുതാണെങ്കിൽ വലുതായിട്ട് കുമ്പിള് കുത്താം. ഇപ്പോൾ ചെറിയ കുമ്പിളപ്പാണ് നമുക്ക് കിട്ടുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ മാവ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെച്ച് കൊടുക്കുക, മാവ് വെച്ച് കൊടുത്തു. ഇനി ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ ഞെട്ട്, അത് ഇതിലേക്ക് കുത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് വിട്ടുപോകത്തില്ല. ഇതാ ഒരു കുമ്പിളപ്പ റെഡി ആയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതൊരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കി കുമ്പിളപ്പം കൂടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇത്രയും കുമ്പിളപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വാഴയിലയിൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതാ ഞാനൊരു വാഴയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മാവ് വെച്ച് കൊടുക്കുക. കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്താൽ മതി. ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതാ നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. അടുത്തും ഇതേപോലെ തന്നെ ചെയ്താൽ മതി. മടക്കിയിട്ട് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. നമ്മുടെ ഇലയിലെ അടയ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കുമ്പളപ്പവും. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. ആവിയിലാണ് വേവിക്കുന്നത്. ഇഡലി പാത്രത്തിൽ ഞാൻ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു, അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഓരോരോ കുമ്പളപ്പം അതിലേക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ അതാ എല്ലാ കുമ്പളപ്പവും വെച്ചു കൊടുത്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റോളം ആകും നന്നായിട്ട് വെന്ത് വരാൻ. അപ്പോൾ ഇത് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 25 മിനിറ്റോളം ആകാറായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇതാ നമ്മുടെ കുമ്പളപ്പം സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. അടുക്കള ഫുള്ളായിട്ട് മണമാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കുമ്പളപ്പം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ചക്കയുടെ സീസണാണല്ലോ, നല്ല എളുപ്പമല്ലേ ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.